ഒരാളും പോയില്ല. അപ്പൊ അതും ഇതുമായിട്ട് ഇത് ഇത് എത്ര കേസുകളാണ് വരുന്നത്, എല്ലാ ദിവസവും ഓരോരുത്തരും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ സംബന്ധിച്ച്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു രണ്ടുപേര് രാജിവെച്ചു. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാളെ കുറിച്ച് ഒരു ആക്ഷേപം വന്നു, സെക്ഷൽ അബ്യൂസ് നടത്തിയെന്നല്ല, പക്ഷെ ഒരു ആക്ഷേപം വന്നു. കെ പി സി സി പ്രസിഡന്റ് അയാളെ രാജി ആവശ്യപ്പെട്ടു, രാജി വെപ്പിച്ച ആളെ കൊണ്ട്. ഞങ്ങളുടെ സമരം നടക്കുകയാണ് നാളെ. ഞങ്ങൾ അതിന് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അപ്പൊ തന്നെ രാജി ആവശ്യപ്പെട്ട് രാജി വാങ്ങിച്ചു, രാജി അപ്പൊ തന്നെ വാങ്ങിച്ചു. അപ്പൊ ഇതും അതുമായിട്ട് താരം, അതൊരു ഡിഫൻസ് അല്ല. ആ കേസ് ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. ഇത് എത്ര കേസാണ് മുകേഷിന്റെ രാജി, രാജിയാണ് ഉചിതം എന്ന നിലപാട് സി പി ഐ. ആനി രാജി അടക്കം ഇന്ന് രാവിലെ തന്നെ മുകേഷ് രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും സി പി എം വളർന്നു. അല്ല, സി പി എം ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഒരു വാചകം ഉപയോഗിച്ചത്. ഇതിൻ്റെ അകത്ത് തീരുമാനമെടുക്കേണ്ടത് മുകേഷും സി പി എമ്മുമാണ്. സി പി എമ്മാണ് തീരുമാനമെടുക്കേണ്ടത് മുകേഷിൻ്റെ രാജി. മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറല്ല, തയ്യാറല്ല. അപ്പൊ സി പി എമ്മാണ് എടുക്കേണ്ടത്. ഇപ്പം സി പി എം ഇപ്പൊ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. സി പി എം നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ, ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സി പി എമ്മിന്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത്, സി പി എം തീരുമാനിക്കട്ടെ. സി പി എം തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഘടകകക്ഷികളിൽ നിന്ന് പോലും ആവശ്യം വന്നിട്ടും സി പി എം ഈ ആളെ സംരക്ഷിക്കുക. അതാണ് ഈ ഹേമ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ ആധാരമാക്കി അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാ. അതുമ്പോൾ തൊടുന്നില്ല സി പി എം. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? സി പി എമ്മിന് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുണ്ട് ഇതിനകത്ത്.